ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ഓൺലൈനിൽ ജോബ് വാക്കൻസി നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഷൈൻ ഡോട്ട് കോം കൂടാതെ നോക്കറി ഡോട്ട് കോം അതുപോലെ തന്നെ ഒയർഎക്സ് ആപ്ലിക്കേഷൻ ഇവകളിൽ ജോലി സാധ്യതകൾ റിയൽ ആണോ അതോ ഫ്രോഡ് ആണെന്ന് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് റിയൽ ആണോ അതോ ഫ്രോഡ് ആണെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായും പറയുന്നതാണ് ഫ്രോഡാണ്, തീർച്ചയായും ഇത് ഫ്രോഡാണ്. ഇന്നത്തെ വീഡിയോ ഞാൻ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്, വിത്ത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ടും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കുക. ആദ്യമായി നമുക്ക് ഷൈൻ ഡോട്ട് കോം അതുപോലെ തന്നെ നോക്കറി ഡോട്ട് കോമിനെ കുറിച്ച് സംസാരിക്കാം. ഇവിടെ എന്ന് പറയുന്നത് ഇത് സൈറ്റുകളാണ്, കൂടാതെ ഇതിന് ആപ്ലിക്കേഷനുണ്ട്. ആദ്യമായി നിങ്ങൾ ഇവിടെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് പൈസ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ലെഫ്റ്റ് അടിച്ച് പോരണം. കാരണം നിങ്ങൾ പൈസ നിങ്ങൾ അറിയാത്തവർക്കാണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്. കാരണം നിങ്ങൾ പരസ്പരം ഒരു കാണലില്ല, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ബന്ധമില്ല. നിങ്ങൾക്ക് ആ പൈസ തന്നാൽ, നിങ്ങൾ കൊടുത്താൽ തന്നെ അവർ നിങ്ങൾക്ക് ജോലി തരുമെന്ന് എന്താ ഉറപ്പുള്ളത്? അതുകൊണ്ട് നിങ്ങളോട് ആരെങ്കിലും പൈസ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര പൈസ രജിസ്ട്രേഷൻ ഫീസിനായി പൈസ നൽകേണ്ടി വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും കൊടുക്കരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കൊടുത്ത ഫീസ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടു. കാരണം നിങ്ങൾ ഫീസ് ഒരിക്കലും കൊടുക്കരുത്. കൊടുത്തതിന് ശേഷം അവർ പറയും ഞങ്ങൾ ഇതിന് ഈ ഫണ്ട്, അതായത് നിങ്ങൾ ഈ പൈസ, നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞങ്ങളിത് റിഫണ്ട് ചെയ്ത് നൽകുന്നതാണെന്ന് പറയും. പക്ഷേ എന്നാൽ നിങ്ങൾ വിശ്വസിക്കരുത് ഒരിക്കലും. കാരണം അവർ റിഫണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് പോകുന്നില്ല. കാരണം ഇതിൻ്റെ പിന്നാലെ വലിയൊരു ഗ്യാങ് തന്നെയാണ് അതിന് പിന്നാലെ ഉള്ളത്. കാരണം അവർക്ക് സ്വന്തമായിട്ട് കമ്പനിയുടെ നെയിം ഉണ്ടാവും, അവർക്ക് ഫ്രോഡായിട്ടുള്ള പേരുകൾ, അതുപോലെ തന്നെ സിമ്മ്, ഫ്രോഡായ സിമ്മ്, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, അതുപോലെ കാര്യങ്ങൾ എല്ലതും അവർക്ക് ഡ്യൂപ്ലിക്കറ്റോ അല്ലെങ്കിൽ ഫ്രോഡിങ് ആയിട്ടുള്ള എല്ലതും ഉണ്ടാവും. അവർക്ക് സ്വന്തമായിട്ട് ബോസ് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ പരമാവധി ശ്രമിക്കുക. കാരണം ഈ ഗ്യാങ് പോലുള്ള സെക്ഷനാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഒരാളല്ല ഇതിൻ്റെ പിന്നാലെ ഉള്ളത്. നിങ്ങളോട് സംസാരിക്കുന്നത് ഒരാൾ, അതുകൂടാണ്ട് ബോസാണ്. അവരുമായിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യിപ്പിച്ച് തരാം, നിങ്ങൾ അവരോട് സംസാരിക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾ ഫ്രോഡിലേക്ക് എത്തിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക. ആദ്യമായി നിങ്ങളോട് ഇവർ സംസാരിക്കുന്നത് നിങ്ങളുടെ ഡോക്യുമെൻ്റ് ഞങ്ങളിലേക്ക് സെൻഡ് ചെയ്ത് തരണം എന്നാണ് ആദ്യം ആവശ്യപ്പെടുന്നത്, നിങ്ങൾക്ക് ആ വർക്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ. അതിനുശേഷം നിങ്ങളോട് അവർ ചോദിക്കുന്നത് ഇത്രയും ഫീസുകൾ നിങ്ങൾ അടക്കണം, എന്നാൽ നിങ്ങളുടെ അപ്രൂവിനായിട്ട് ഇത് ഞങ്ങൾ അയക്കുന്നതാണെന്ന് പറയും. ശേഷം നിങ്ങൾ പൈസ അടച്ചതിന് ശേഷം അവർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു ഡോക്യുമെൻ്റ് സെൻഡ് ചെയ്ത് തരും. ശേഷം പറയാം നിങ്ങൾക്ക് നിങ്ങൾ ഈ ജോലിയിൽ അപ്രൂവ് ആയിരിക്കുന്നു എന്ന് നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നതാണ്. നമ്മൾ ആ ഡോക്യുമെൻ്റ് കാണുമ്പോൾ തന്നെ റിയൽ ആയിട്ടും ഒറിജിനൽ ആയിട്ടും നമുക്ക് തോന്നിപ്പോകുന്നതാണ്. അതുകൊണ്ട് ഇക്കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഫീസ് കൊടുത്തതിന് നിങ്ങൾ ഫീസ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഫ്രോഡിങ് ആയിട്ടുള്ള ആ കമ്പനിന്ന് പറഞ്ഞതിന് ശേഷം ആ കമ്പനിയുടെ പേരിൽ നിങ്ങൾക്കൊരു ഫ്രോഡായിട്ടുള്ള ഡോക്യുമെൻ്റ് അയച്ചു തരും. അവിടെ നിങ്ങളെ പറയുന്നത് നിങ്ങളോട് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ അത് രജിസ്റ്റർ ആയ രീതിയിൽ നിങ്ങളെ കാണിച്ച് ഇവർ പരമാവധി ഫ്രോഡാക്കുന്നതാണ്. അതുകൊണ്ട് ഇക്കാര്യം നിങ്ങൾ ശ്രദ്ധിക്കും. ഡോക്യുമെൻ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അവർ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങൾ അപ്രൂവ് ആയി എന്ന് ഞാൻ മുന്നേ പറഞ്ഞു, അപ്രൂവ് ആയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാമെന്ന് പറയും. കൂടാതെ അതിന് ശേഷം നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങൾ ഇത്രയും പൈസ കൂടി വീണ്ടും നിങ്ങൾ അടക്കണം. കാരണം ഇന്ന കമ്പനി, ഇത്രയും കമ്പനി നിങ്ങൾക്ക് സൗകര്യങ്ങൾ, ഇത്രയും സൗകര്യങ്ങൾ നിങ്ങൾക്ക് യാത്രയ്ക്കുള്ള ചെലവ്, അതുപോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരും. ഇന്ന കാര്യം 100,000 അല്ലെങ്കിൽ 200,000 രൂപ നിങ്ങൾക്ക് വേണ്ടി ഈ കമ്പനി നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ ചെലവാക്കും, ഇതുപോലെ ചെയ്യും, അതുപോലെ ചെയ്യുന്നു പറഞ്ഞ് നിങ്ങളോട് വീണ്ടും പൈസ ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ബുദ്ധിമാനെ അറിയ ചെറിയ ആംഗ്യങ്ങൾ തന്നെ മതി ഇത് കാര്യങ്ങൾ അറിയാൻ. അപ്പോൾ നിങ്ങൾ പുറകിലേക്ക് ലെഫ്റ്റ് അടിച്ച് വരണം. കാരണം ഇത് തീർച്ചയായും ഫ്രോഡാണ്, ഫ്രോഡാണ്, ഫ്രോഡാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശേഷം നിങ്ങൾ ജോലിയിലേക്ക് ചെയ്യാൻ നിങ്ങൾ വീണ്ടും പൈസ ആവശ്യപ്പെട്ടു. നിങ്ങൾ പറഞ്ഞു എനിക്ക് ഈ ജോലി ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല, താല്പര്യമില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ശേഷം എൻ്റെ പണം നിങ്ങൾ റീഫണ്ട് ചെയ്ത് തരണമെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയാൻ പോകുന്നത് ആയിക്കോട്ടെ, ഞങ്ങൾ നിങ്ങൾക്ക് ഈ ഫണ്ട് റീഫണ്ട് ചെയ്യുന്നതാണ്, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരും എന്ന് പറയും.
പക്ഷെ അതിനു വേണ്ടി നിങ്ങൾ കുറച്ച് പൈസ ഞങ്ങൾക്ക് തരേണ്ടി വരും. അതായത് 1000-1500 രൂപ തന്നാലേ ഞങ്ങൾ റീഫണ്ടിനായ GST ഫോമും അതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് ഉപയോഗിച്ച് നൽകുന്നതാണെന്ന് നിങ്ങളെ പറഞ്ഞു പറ്റിക്കും. നിങ്ങൾ വീണ്ടും പൈസ അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും പെട്ടു. അപ്പോൾ നിങ്ങൾ അത് ചെയ്യാതിരിക്കുക. ആദ്യം നിങ്ങൾ ഫീസ് കൊടുത്തത് കഴിഞ്ഞു, ഇനി നിങ്ങൾ റീഫണ്ടിന് വേണ്ടി വീണ്ടും പൈസ കൊടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതും കൊടുക്കരുത്. കാരണം ഇതിനുശേഷം അവർ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് നിങ്ങൾ വാട്സാപ്പ് മുഖേനയാണ് ചാറ്റിങ്ങും കാര്യങ്ങളുണ്ടെങ്കിൽ ആ വാട്സാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ഹൈഡാക്കി കളയും. നമ്പർ ഉണ്ടാവും, പക്ഷെ അവർ ഓൺലൈനിൽ വന്നാലും നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല. അവർ ഓൺലൈനിൻ്റെ ഓപ്ഷൻ, ഹൈഡിങ്ങിൻ്റെ ഓപ്ഷൻ അത് ഓണാക്കിക്കൊണ്ട് നിങ്ങൾ ഹൈഡാക്കി കളയുന്നതാണ്. ഹൈഡ് എങ്ങനെ ആക്കാമെന്നതിന് നിങ്ങൾക്ക് വാട്സാപ്പിൽ നിങ്ങൾക്ക് എങ്ങനെ ഹൈഡാക്കാമെന്നത് വീഡിയോ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്രദമായിരിക്കും. ശേഷം നിങ്ങൾ ഹൈഡാക്കി കളയും. കൂടാതെ നിങ്ങൾ ഇത്ര ദിവസം കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അവർ നേരെ നിങ്ങൾക്ക് ബ്ലോക്കാക്കി കളയേണ്ടതാണ്. കാരണം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അവർക്ക് ഒരുപാട് സിമ്മുകൾ ഉണ്ടാകും. ഒരാൾക്ക് ഉപയോഗിച്ച സിമ്മുകൾ പിന്നെ അവർ ബ്ലോക്കാക്കി കളയേണ്ടതാണ്. അവർക്കുള്ളത് ബ്ലോക്കാക്കി കളയാം. ശേഷം നിങ്ങൾ വിളിച്ചാൽ എത്ര തന്നെ വിളിച്ചാലും നോട്ട് റീച്ചബിൾ എന്ന് കാണിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അവസാനം നിങ്ങളെ പൈസ മുടിയും. ഷൈൻ .com അതുപോലെ തന്നെ നോക്കി .com കാര്യം ഞാൻ പറഞ്ഞു. ഇനി പറയാനുള്ളത് OLX കുറിച്ചാണ്. OLX നിങ്ങൾ ജോബ് വാക്കൻസിൻ്റെ ഓപ്ഷൻസ് എന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തുള്ളതും അകലുള്ളതുമായ ജോലി സാധ്യതകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷേ അവിടെ നിങ്ങൾക്ക് ഫീസ് നിങ്ങൾക്ക് ചോദിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഡാറ്റ എൻട്രി പോലുള്ള വർക്കുകളിൽ സാധാരണ അങ്ങനത്തെ വർക്കുകളാണ് ആളുകൾ ഏറ്റെടുക്കുന്നത്. കാരണം വീട്ടിൽ നിന്നുകൊണ്ട് സമ്പാദിക്കാമെന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് ഫീസ് ചോദിക്കുന്നതാണ്. അവിടെ ഫീസ് കൊടുത്ത് അതിനുശേഷം അവിടെയും നിങ്ങൾക്ക് പണിയിട്ടും. അതുകൊണ്ട് നിങ്ങൾ അവിടെയും വിശ്വസിച്ച് പോകരുത്. നിങ്ങൾക്ക് നേരിട്ടുള്ള വർക്കുകൾ, നിങ്ങൾക്ക് മുഖാമുഖം കണ്ട് വർക്കുകൾ ഏറ്റെടുക്കാനും അതുപോലെ ചെയ്യാൻ ആഗ്രഹങ്ങൾ, അത് മാത്രം നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. വേറൊന്നും നിങ്ങൾ ബെഡ് ചെയ്ത് അതുപോലെ ചെതിയിൽ കൊടുക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അനുഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഷൈൻ .com ഞാൻ രജിസ്റ്റർ ചെയ്തിരുന്നു. രജിസ്റ്റർ ചെയ്തതിന് ശേഷം എനിക്ക് രാവിലെ ഒരു മെസ്സേജ് വന്നു. മെസ്സേജ് കണ്ട് ഞാൻ വിളിച്ചു. വിളിച്ചതിന് ശേഷം അവർ പറഞ്ഞു ഇന്ന ഇന്ന കമ്പനിയിലാണ്, അതായത് എയർപോർട്ടിലാണ് വർക്ക്. നിങ്ങൾ എയർപോർട്ടിലെ അവിടെ നിങ്ങൾക്കൊരു വർക്കുണ്ട്. ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ ഒരു വർക്കാണ് ലഭിച്ചിരിക്കുന്നത്. കൂടാതെ നിങ്ങൾ ഇതിന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് ചോദിച്ചു. ഞാൻ വെറുതെ ഇരിക്കില്ല, അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ആ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ശേഷം അവരെന്നോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ ഒരു ഡോക്യുമെൻ്റ്, അതായത് നിങ്ങൾ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ഡോക്യുമെൻ്റ്, നിങ്ങൾ എത്ര പേര് പഠിച്ചു, നിങ്ങൾ ഹയർ സ്റ്റഡീസിൻ്റെ ഡോക്യുമെൻ്റ് ഇട്ട് തരണം. കൂടാതെ ആധാർ കാർഡും കാര്യങ്ങളും നിങ്ങൾക്ക് ഇട്ട് തരുന്നു പറഞ്ഞു. ഞാൻ ഇട്ടുകൊടുത്തതിന് ശേഷം അവർ പറയുന്നത് നിങ്ങൾക്ക് ഇത്ര ഫീസുണ്ട്, ഇത്ര ഫീസും കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അത്രയും ഫീസും കാര്യങ്ങളും കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻ്റ് അപ്രൂവ് ആവുന്നതാണ്. കൂടാതെ ഇതിന് നിങ്ങൾക്ക് ജോലി ഇത്രയും ശമ്പളം 20-25 എന്ന് ശമ്പളം എന്ന് പറഞ്ഞ് പറ്റിക്കാൻ നോക്കി. അപ്പോൾ അതിനുശേഷം നിങ്ങളോട് പറയുന്നത് ഇത്രയും നമ്മൾ പൈസ അടച്ചു എന്ന് കരുതിക്കോ. അത്രയും പൈസ നിങ്ങൾ അടച്ചതിന് ശേഷം അവർ പറയുന്നത് കമ്പനി നിങ്ങൾക്ക് വേണ്ടി, എയർലൈൻ കമ്പനി നിങ്ങൾക്ക് വേണ്ടി ഫുഡ്, അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ഭക്ഷണം, കൂടാതെ നിങ്ങൾക്കുള്ള താമസ സൗകര്യം, അതുപോലെ നിങ്ങൾക്ക് മൊബൈലും ലാപ്ടോപ്പും എന്ന് പറഞ്ഞ് ഇതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറ്റിക്കും. നിങ്ങൾ ഒരിക്കലും പണി നിങ്ങൾ ഉണ്ടാക്കരുത്, അതായത് നിങ്ങൾ പണി കിട്ടി മൂഞ്ചിരിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കരുത്. കൂടാതെ അവർ ഇതുപോലെ പറയും ലാപ്ടോപ്പും കിട്ടും, മൊബൈലും കിട്ടും, കാര്യങ്ങളും കിട്ടും എന്ന് പറയും. ശേഷം നിങ്ങൾ ഇത്ര പൈസ അടക്കണം എന്ന് പറയും. ഇത്ര പൈസ നിങ്ങൾ 1000-2000, 2000-3000 നിങ്ങൾ അടച്ചതിന് ശേഷം ഇപ്പം മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ കമ്പനി നിങ്ങൾക്ക് 1.5 ലക്ഷത്തിൻ്റെ പൈസ നിങ്ങൾക്ക് ചിലവാക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നേ കുറച്ച് ഫീസ് നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നതാണെന്ന് പറഞ്ഞു പറ്റിക്കും. നിങ്ങൾ ഒരിക്കലും പണി നിങ്ങളതിൽ നിങ്ങൾ പോവരുത്. അതിനുശേഷം എന്നോട് 8000 രൂപ ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇത്ര പൈസ ഇല്ലാന്ന് പറഞ്ഞു. പൈസ ഇല്ലയെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് ഫണ്ട് റീഫണ്ട് ചെയ്യാൻ പറയും. അതിനുശേഷം ഫണ്ട് നമ്മൾ കൊടുത്ത ഫണ്ട് നമുക്ക് റീഫണ്ട് ചെയ്യാനുള്ള ഓപ്ഷന് അവർ പറയും. ശേഷം അവരുടെ വർത്തമാനത്തിൽ നമുക്ക് മനസ്സിലാക്കാനാകും ആ ഇവർ ഫണ്ട് റീഫണ്ട് ചെയ്ത് തരും എന്ന രീതിയിലാണ് അവർ സംസാരിക്കുക. നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള പൈസ കാര്യങ്ങൾ അതുപോലെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ റീഫണ്ട് ചെയ്ത് തരുന്നതാണ് പൈസ എന്ന് പറയും. ശേഷം റീഫണ്ടിൻ്റെ കാര്യം വരുമ്പോഴോ പിന്നെ കോൾ വിളിച്ചാൽ കോൾ എടുക്കില്ല, കൂടാതെ വാട്സാപ്പ് നമ്മൾ ബ്ലോക്കാക്കണം. ഇത് ഞാൻ പറയാൻ കാരണം എന്ന് പറയുന്നത് ഇത് മറ്റുള്ളവർക്ക് ഗുണമുണ്ടാവട്ടെ എന്ന ഉദ്ദേശം കൊണ്ടാണ് ഞാൻ പറയുന്നത്.
കാരണം കൊറോണ ടൈമാണ്. അതുപോലെ തന്നെ ജോലി സാധ്യതകൾ അതുപോലെ ഇല്ലാതിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ കുടുംബം പോറ്റാനും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ നടക്കാനും വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നോക്കി അതുപോലെ നോക്കി ഡോട്ട് കോം അതുപോലെ തന്നെ ഷൈൻ ഡോട്ട് കോമിൽ പണി കിട്ടരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. ഇതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടാൻ പരമാവധി ശ്രമിക്കുക. കാരണം നമ്മൾ ഒരു അറിയാത്ത ആളുകളുമായി നമ്മൾ കാണില്ല, നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത ആളുകളാണ്. കൂടാതെ നമ്മൾ ഒരു ബന്ധമില്ല. നിങ്ങളെ പൈസ നിങ്ങൾ വാങ്ങിച്ചു, ശേഷം മുങ്ങിയാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പോകണം? 1000-2000 വേണ്ടി നിങ്ങളെ പോലീസ് ഓഫീസ് കൊടുക്കില്ല. അത് ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിൽ പെടാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കൊറോണ ടൈം ആയതുകൊണ്ട് ജോലിയിലേക്ക് ചാടി പോകരുത്. അതുപോലെ വിദേശത്തുള്ള ജോലികൾ കൊറോണ ടൈം ആയതുകൊണ്ട് അവർ പരമാവധി ആ സമയം കൈക്കലാക്കിക്കൊണ്ട് ആളുകളെ പരമാവധി പറ്റിച്ച് നമ്മൾ ലാഭം ഉണ്ടാക്കാൻ നോക്കുന്ന കാലമാണ്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.